ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മഞ്ജുശ്രീ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നെയ്റോസ്റ്റാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ദോശ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പലതരത്തിലുള്ള ദോശ റെസിപ്പീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ദോശ സീരീസ് തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ സാധിക്കും. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട് അടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നെയ്റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അതും ഹോട്ടൽ ടേസ്റ്റിൽ തന്നെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നെയ്റോസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി: പച്ചരി, ഉഴുന്ന്, ഉലുവ. പക്ഷേ മെയിൻ കാരണം ഈ 3 ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, പച്ചരി തന്നെ യൂസ് ചെയ്യണം കേട്ടോ. പുഴുങ്ങലര് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയാൽ നമ്മൾ പറയുന്ന പോലത്തെ ടേസ്റ്റ് കിട്ടില്ല. ഞാനൊരു മെഷർമെൻറ് കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ മെഷർമെൻറ് കപ്പിലാണ് ഞാൻ ഫുള്ളായിട്ട് എല്ലാം അളവെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മെഷർമെൻറ് കപ്പ് എടുക്കുന്നത് അതിൽ വെച്ചിട്ട് വേണം മുഴുവനും അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലത്തെ 2 കപ്പ് വടിച്ച് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് പച്ചരി വടിച്ചെടുത്തപ്പോൾ 1 കപ്പാണ് ഉഴുന്നെടുക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഫുള്ളായിട്ട് 1 കപ്പ് എടുക്കുന്നില്ല. 1 കപ്പിന് മേലേക്കും 1 കപ്പിന് താഴേക്കും ആ രീതിയിൽ വരുന്ന ഒരളവിലാണ് ഞാൻ ഇങ്ങനെ ഉഴുന്ന് മെഷർ ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം ഉഴുന്ന് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് കുറവായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മളുണ്ടാക്കുന്ന ദോശ ശരിക്ക് പൊങ്ങി വരില്ല, അതിൻ്റെ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ മെഷർ ചെയ്തെടുക്കുക. രണ്ട് കപ്പ് പച്ചരി വടിച്ചെടുത്തപ്പോൾ 1 കപ്പ് ഉഴുന്ന്, അത് കറക്റ്റായിട്ട് 1 കപ്പില്ല, അതിൽ കുറച്ച് താഴെ. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. അത് 1/2 ടീസ്പൂൺ ഉലുവ മതി. അത് ഞാൻ എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടുതലെടുക്കരുത്, കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ്, ദോശയുടെ ഒക്കെ കളറ് ചേഞ്ച് ആവും. ഇനി ഇത് ഒരു മിനിമം 2 hours, മാക്സിമം 3-4 hours വരെ നമുക്ക് സോക്ക് ചെയ്യാൻ പ്രോബ്ലം ഇല്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചാലത് ദോശയ്ക്കൊന്നും ബാറ്റർ ശരിക്കും അറിഞ്ഞു വരില്ല. ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നെയ്റോസ്റ്റിന് വേണ്ട മാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് തൊട്ട് നോക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ തരുതരിപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഓവർനൈറ്റ് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ദോശ ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാവ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നെയ്റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് നല്ലെണ്ണ പുരട്ടിക്കൊടുക്കുകയാണ്. ഇത് അയൺ ദോശക്കല്ലാണ്, അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ കടുകെണ്ണയോ നമുക്ക് പുരട്ടിക്കൊടുക്കാം. എന്നാലാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് നെയ്റോസ്റ്റൊക്കെ വിട്ട് കിട്ടുകയുള്ളൂ. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്താൽ അത്ര ഈസി ആയിട്ട് ദോശ വിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ നല്ലെണ്ണയാണ് പുരട്ടിക്കൊടുക്കാറ്. എന്നിട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ടത് പരത്തി കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്റോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ദോശയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാതെ നമുക്ക് മറിച്ചിട്ട് ദോശ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുന്ന ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് നെയ്ക്ക് പകരം യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകൾ വശം ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് അടുത്ത നെയ്റോസ്റ്റും തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ചെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ നെയ്റോസ്റ്റിൻ്റെ പുറകിലുള്ള വിജയരഹസ്യം. അപ്പോൾ ഇനി ഹോട്ടൽ ടേസ്റ്റ് നമുക്കിനി വീട്ടിലും നെയ്റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം ഇതേപോലെ വേറൊരു ദോശ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.